ടാ ഹരി, എണീക്കടാ, ഡ്യൂട്ടിക്ക് പോണ്ടേ, എണീക്ക എണീക്ക്. ആ ഹരി, വെള്ളം മേടിച്ചു വയ്ക്കാൻ മറക്കണ്ട, ദേ ബോട്ടിൽ പുറത്തിരിപ്പുണ്ട്. ഓക്കെ. ഇന്ന് നേരത്തെ ആണല്ലോ. ഓ, ഇന്നെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അതേതായാലും നന്നായി. ഇന്നലെ വീട്ടിൽ വിളിച്ചിട്ട് എന്തായി? ഓ, അതൊരു ചെറിയ തരാറുകയാണ്, അവൾക്ക് സ്ഥിരമാണ്. ഓ, मैं कल दुबई से इधर आया था. एक आदमी बोला इधर आएगा तो काम देगा, लेकिन इधर आने के बाद उसको मिला नहीं. बहुत बार फ़ोन किया, वो नहीं उठाता है. मुझे वापस जाने के लिए पैसा नहीं है. थोड़ा मदद कीजिए ना साहब. कल कितने बजे आया? शाम को आया था. എന്താ ബഷീർക്ക, അവനെ കണ്ടറിഞ്ഞൊരു ഫ്രോഡാണെന്ന്, ഇതൊക്കെ പറയുന്ന മൊത്തം പറ്റിപ്പാണെന്ന്, അത് കേട്ട ഉടനെ പൈസ തന്നെ ബഷീർക്ക്. അവൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ? ഒരാളെ സഹായിക്കുന്നത് അത്ര വിഷയമുള്ള കാര്യമൊന്നുമല്ല. സഹായിക്കണേ കുഴപ്പമില്ല, നോക്കി കണ്ട് സഹായിക്കണം, അത്രേ ഉള്ളൂ. ഇതുപോലെ എത്ര എണ്ണത്തിന് ഡെയിലി നമ്മൾ കാണുന്നത്, ഇതൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. എല്ലാം നോക്കി കണ്ടും ചെയ്താൽ കൊള്ളാം. ആ, നീ വന്നാ. ഹോ, എന്ത് ചൂടാ. നീ വെള്ളം വാങ്ങിച്ചു വെച്ചില്ലായിരുന്നോ? ഇല്ല, അവർ വന്നില്ല. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. ഈ മാസം കുറച്ച് കാശുണ്ടാവോ? എന്തിനാ? വീട് പണിയൊക്കെ നടക്കല്ലേ, കുറച്ച് കൂട്ടി വെച്ചാൽ കൊള്ളാന്നുണ്ട്. നമുക്ക് നോക്കാം. ആ, അതൊക്കെ നമുക്ക് കൊടുക്കാം. സാലറി ഇന്ന് വന്നേ ഉള്ളൂ, പൈസ ഞാൻ നാളെ അയച്ചേക്കാം. സ്കൂളുകാർക്ക് ഇനിയും സമയമുണ്ടല്ലോ. ബാക്കി കാശ് ലോണിലും കൂടി അടച്ചേക്ക്. ആ ശരി, എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ. ഭായ് ഭായ് മേ ദുബായ് സേ ആയാ താ. ആപ്കോ പിച്ചലെ ഹഫ്തേ മേ പൈസ ദിയാ നാ? വോ തോ ദിയാ, ലേക്കിൻ വോ ആദ്മി കോ അഭി തക് മിലാ നഹീ. അഭി മേ ബഹുത് മുസീബത് മേ, മേരെ പാസ് പൈസ നഹീ ഹൈ, തോഡാ ഹെൽപ് കരോ പ്ലീസ്. ഏയ് ഭായ്, ഇതാവ്. അപ്പ കുച്ച് കായ കുച്ച് നെ കായ. ഇക്ക എന്താ ഇത്? ഏ പിരകോ, കൊള്ളാം. വീണ്ടും പൈസ കൊടുത്തു അല്ലേ? ഇത് കുറച്ച് കൂടുതലാണ്. കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുത്തനെ സഹായിക്കുന്ന ഏർപ്പെടാൻ നല്ലതല്ല. ഭിക്ഷ പാത്രം അറിഞ്ഞു നൽകണം.
മനുഷ്യത കാണിക്കേണ്ടത് അർഹിക്കുന്നവരോടാണ്. പ്രകാശ, അയാൾ പറയുന്നത് കള്ളമാണെന്ന് കരുതുന്നുകൊണ്ടാണ് നീ അയാൾക്ക് കാശ് കൊടുക്കാത്തത്. പക്ഷേ അയാൾ പറയുന്നത് സത്യമാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ അയാൾക്ക് കാശ്. ഹലോ, ആ എന്തിന്റെ വിശേഷം? ആ ശരി. പൈസ അയച്ചത് കിട്ടിയില്ലായിരുന്നോ? എടുത്തില്ലായിരുന്നോ? ആ പറഞ്ഞതുപോലെ ചെയ്തോളൂ. കുട്ടികളെവിടെ? ആ ശരി ശരി ശരി, ഓക്കെ. ആ ഹരി, നീ കുറച്ച് പൈസ ചോദിച്ചില്ലായിരുന്നോ? അതെ. ദാ, നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ ഇതുകൂടി കൂട്ടി അയച്ചോ. ഓക്കെ ബഷീർക്ക, ഓക്കെ. ശരി എന്നാ. റെറ്റ് സലാറ്റിൻ്റെ കാർഡ് 25-ന്റെ അല്ലേ? ആ നമ്മളിലേക്ക് നീളുന്ന ഓരോ ഒഴിഞ്ഞ കയക്കുമ്പോഴും ഒരേ സമയം ചോദ്യചിഹ്നവും ഓർമ്മപ്പെടുത്തലുമാകുമ്പോൾ അർഹമോ അനർഹമോ എന്ന് ഒത്തുനോക്കാതെ തന്നാൽ കഴിയുന്ന വിധം സഹായിക്കാൻ കഴിയുക എന്ന വലിയ മനസ്സ്, അത് നമുക്ക് നഷ്ടമാകാതിരിക്കട്ടെ. ഇനിയും മനുഷ്യത്വം നഷ്ടപ്പെടാത്ത ഒരു ജനത ഇവിടെ ഉയർത്തെഴുന്നേൽക്കട്ടെ.